സിമന്റ് വ്യാപാരികളും കമ്പനികളും ഒത്തുകളിച്ച് സിമന്റ് വില വർദ്ധിപ്പിച്ചതിനെതിരെ ചെറുകിട കച്ചവടക്കാരന്റെ നിയമ പോരാട്ടം ഫലം കണ്ടു. അന്യായമായി സിമന്റ് വില വർദ്ധിപ്പിച്ചതിനെതിരെ മലപ്പുറം എടക്കര സ്വദേശിയായ കച്ചവടക്കാരനാണ് കോമ്പറ്റീഷൻ കമ്മീഷനെ സമീപിച്ചത്. സിമന്റ് വിപണിയിലെ ഒത്തുകളിയെ തുടർന്ന് വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിനെതിരെ എടക്കരയിലെ സിമന്റ് കച്ചവടക്കാരൻ സൈഫുദ്ദീനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതി നൽകിയത്. അസോസിയേഷന്റെ ഒത്തുകളി ചോദ്യം ചെയ്തതിന് തങ്ങൾക്ക് കമ്പനികൾ സിമന്റ് നൽകുന്നില്ലെന്നും പരാതിയിൽ സൈഫുദ്ദീൻ പറഞ്ഞിരുന്നു. ഇത് പരിഗണിച്ച കോമ്പറ്റീഷൻ കമ്മീഷൻ പരാതിക്കാരന് സിമന്റ് നൽകാൻ കമ്പനികളോട് നിർദ്ദേശിച്ചു. വിപണിയിൽ നടക്കുന്ന അനധികൃതമായ വിലവർദ്ധനയും അനാരോഗ്യകരമായ മത്സരങ്ങളും തടയാനും സ്വതന്ത്ര വ്യാപാരം സാധ്യമാക്കാനും അതുവഴി ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിധിച്ചിട്ടുള്ള ഉത്തരവിൻ്റെ ഭാഗമായി കമ്പനികൾ സിമന്റ് വിതരണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്മീഷൻ മുമ്പാകെ പരാതി സമർപ്പിച്ചാൽ ദിവസം 1 ലക്ഷം രൂപ വരെ നഷ്ടം ലഭിക്കുവാനും കമ്പനിയുടെ ഉന്നതമായിട്ടുള്ള അധികാരികൾക്ക് 3 വർഷം വരെ കഠിന തടവ് ലഭിക്കുവാനും 25 കോടി രൂപ വരെ ഫൈൻ ചുമത്താനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി വന്നതിന് പിന്നാലെ സിമന്റ് കമ്പനികൾ വില കുറച്ചു. 50 കിലോ ചാക്കൊന്നിന് 10 രൂപ മുതൽ 15 രൂപ വരെയാണ് വില കുറച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം.